ഇവിടുത്തെ ആരറൈപ്പ് മേഖലയിലെ സന്താന ഫോർമേഷനിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടത്. ഇതിന്റെ പ്രായം 110 ദശലക്ഷം വർഷങ്ങളാണെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയുടെയും ആധുനിക കാലത്ത് കാണപ്പെടുന്ന ഈ ജീവിവർഗങ്ങളുടെയും സവിശേഷതകളിൽ യാതൊരു മാറ്റവുമില്ല. അവയുടെ കൊമ്പുകൾ, ശരീരം, പാദങ്ങൾ, വാലുകൾ തുടങ്ങി എല്ലാ ഭാഗങ്ങളും ഇന്നത്തെ തേളുകളുടെ ഭാഗങ്ങളോട് സമാനമാണ്. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഫോസിൽ ഒരു കൊഞ്ചിന്റേതാണ്. 155 ദശലക്ഷം വർഷം പഴക്കമുള്ള ഇവ ജർമ്മനിയിലെ സോൺഹോഫൻ ഇഷാഡ് പ്രവിശ്യയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടതാണ്. വീണ്ടും ഇത് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ, ഫോസിലുകളിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന രൂപങ്ങളിലേക്ക് ഘടനയിലോ അവയവങ്ങളുടെ കാര്യത്തിലോ യാതൊരു മാറ്റവും ഇല്ല എന്നാണ്. ഈ ഫോസിലുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ എല്ലാ വിശദാംശങ്ങളിലും ഇവ ഇക്കാലത്ത് ജീവിക്കുന്ന കൊഞ്ചുകളുമായി സമാനതകൾ പുലർത്തുന്നത് കാണാം. അവയുടെ ശിരസ്, കൊമ്പുകൾ, ശരീരത്തിന്റെ രൂപം, പുറംതോട്, കാലുകൾ, വാലിന്റെ ഘടന, ഇങ്ങനെയെല്ലാം അവയുടെ ഇന്നത്തെ പിന്മുറക്കാരിലേക്ക് മാറ്റമില്ലാതെ കടന്നു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഏഷ്യയിൽ നിന്ന് കണ്ടെടുത്ത ഒരു കടലാമയുടെ ഫോസിലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ചൈനയിൽ നിന്ന് കണ്ടെടുത്തതാണ് ഇത്. ജുറാസിക് പൂർവ്വകാലഘട്ടത്തിലും ആദ്യകാല ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലുമായി ജീവിച്ചിരുന്നതായി ഇതിനെ കണക്കാക്കുന്നു. ഈ ആമയുടെ പ്രായം 120 ദശലക്ഷം വർഷങ്ങളാണ്. എന്നിട്ടും ഇന്ന് ജീവിച്ചിരിക്കുന്ന കടലാമ മൃഗങ്ങളെ അപേക്ഷിച്ച് ഇവയ്ക്ക് നേരിയ വ്യത്യാസം പോലുമില്ല. ഇവയുടെ ശിരസിന്റെ രൂപം, കാലുകൾ, ശരീരം മൂടാൻ സഹായിക്കുന്ന പുറംതോട് എന്നിങ്ങനെ ഈ ഉരഗങ്ങളെല്ലാം ദശലക്ഷക്കണക്കായ വർഷങ്ങളായി യാതൊരു മാറ്റവുമില്ലാതെ ഭൂമിയിൽ നിലനിൽക്കുന്നു. ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് ഒരു സാധാരണ വൃക്ഷത്തിന്റെ ഫോസിലായി മാറ്റപ്പെട്ട ഇലയാണ്. ഇത് കണ്ടെടുക്കപ്പെട്ടത് കൊളറോഡോയിൽ വെച്ചാണ്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫോട്ടോയിൽ എന്ന പോലെ ഈ ഫോസിൽ കാണിക്കുന്നത് ഇതുപോലെ മറ്റു പല സസ്യങ്ങളും ആധുനിക കാലത്ത് നിലവിലുണ്ടെന്നും അവയ്ക്ക് തമ്മിൽ ഘടനാപരമായി യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്നുമാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു വവ്വാലിന്റെ ഫോസിൽ കാണാം, പറക്കുന്ന സസ്തനികളുടെ കൂട്ടത്തിൽ ഒരംഗം. ഇത് കണ്ടെടുക്കപ്പെട്ടത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് പ്രവിശ്യയിലാണ്. ഇത് ഇയോസിൻ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്. ഈ ഫോസിലിന്റെ ശരീരഘടനയും അസ്ഥിഘടനയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ, എങ്ങനെയൊക്കെയാണ് ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന വവ്വാലുകളും ഈ കാലഘട്ടത്തിലെ വവ്വാലുകളും സമാനതകൾ വെച്ചു പുലർത്തുന്നത് എന്നാണ്. അത് മാത്രമല്ല, അവ എങ്ങനെയാണ് മാറ്റമില്ലാതെ തുടർന്നതെന്നും പരിണാമം എന്ന പ്രക്രിയ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നുമാണ്. ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ഫോസിലുകളാണ്. ഒന്നൊരു നക്ഷത്ര മത്സ്യത്തിന്റെയും ഒന്ന് നാം നേരത്തെ കണ്ടതുപോലെ ഹെറിംഗ് പോലുള്ള ഒരു മത്സ്യത്തിന്റെയും. രണ്ടും ജീവിച്ചിരുന്നത് ഒരേ കാലത്ത്. യോമിംഗിലെ ഗ്രീൻ റിവർ ഫോർമേഷനിലാണ് ഈ ഫോസിലുകൾ കണ്ടെടുക്കപ്പെട്ടത്. ഇവയ്ക്ക് 50 ദശലക്ഷം വർഷം പഴക്കമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. ഈ രണ്ട് ഫോസിലുകളുടെയും പ്രധാന സവിശേഷത എന്തെന്നാൽ, ഇവ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തരം ജീവികളുമായുള്ള സാമ്യത വിശദമാക്കുന്നു എന്നതാണ്. ഇവയ്ക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സൺഫിഷ്, ഹെറിംഗ് എന്നിവയ്ക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവയുടെ ശിരസ്, കണ്ണുകൾ, ചെകിളകൾ, തൊലി, അസ്ഥിഘടന, വാൽ എന്നിവ എല്ലാം ഇപ്പോഴുള്ളവയുമായി ഏറെ സമാനതകളുള്ളവയാണ്. ഞാനിപ്പോൾ കയ്യിലെടുത്തിരിക്കുന്ന ഫോസിൽ അല്പം പ്രായക്കുറവുള്ള ഭൗമ അടലുകളിൽ നിന്നുള്ളതാണ്.
ഈ പ്രത്യേക ജീവി പൈപ്പ് ഫിഷ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ജീവിച്ചിരുന്നത് 23.3 ലക്ഷം വർഷം മുമ്പ്. കണ്ടുപിടിക്കപ്പെട്ടത് ഇറ്റലി. ഈ ജീവി മയസിൻ കാലഘട്ടം വരെ നീണ്ടുകിടക്കുന്നു. എന്നിട്ടും ഇതിനുള്ളത് ഇപ്പോഴുള്ള പൈപ്പ് ഫിഷിന്റെ കൃത്യമായ അതേ സവിശേഷതകൾ തന്നെയാണ്. ജീവിവർഗങ്ങൾ ഇന്നത്തെ കാലത്തേക്ക് വന്നത് യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെയാണെന്നാണ് ഈ ഫോസിലുകളും കാണിക്കുന്നത്. ഫോസിലുകൾ സംരക്ഷിക്കപ്പെടുന്ന പര്യാവരണങ്ങളിൽ ഒന്നാണ് പശ. ചെറിയ ഇടജീവികൾ, പ്രാണികൾ എന്നിവ ചിലപ്പോൾ മരത്തിലെ വിടവുകളിൽ നിന്ന് ഊർന്നിറങ്ങുന്ന പശയിൽ കുടുങ്ങുന്നു. കാലക്രമത്തിൽ കട്ടിയായി ഉണ്ടാകുന്ന സുതാര്യമായ പശയിൽ പറയത്തക്ക മാറ്റങ്ങൾ ഏതുമില്ലാതെ ജീവികൾ പരിരക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ പശയിൽ അകപ്പെട്ടുപോകുന്ന ജീവികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള അന്തരീക്ഷവുമായുള്ള ബന്ധം അറ്റുപോകുന്നതിനാൽ അവയുടെ ശരീരം 10 ലക്ഷക്കണക്കായ വർഷങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നു. പശയിലകപ്പെട്ട് ഫോസിലുകളായി മാറിയ 10 ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ജീവികളെ അപേക്ഷിച്ച് ഇന്നത്തെ അവയുടെ പ്രതിരൂപങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് ഇത്തരം ഫോസിലുകൾ തെളിയിക്കുന്നു.
പശയിലകപ്പെട്ടുപോയ ഇത്തരം ഫോസിലുകൾ ധാരാളം ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങളിൽ സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. ഉദാഹരണത്തിന്, ഡോക്ടർ ജോർജ് പൈനാർ, റോബർട്ട് പൈനാർ എന്നീ കാലിഫോർണിയ സർവകലാശാലയിലെ പ്രാണിശാസ്ത്രജ്ഞർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുകളിൽ വളരെ സൂക്ഷ്മതലത്തിൽ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദ ആംബർ ഫോറസ്റ്റ് എന്ന അവരുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി അവർ 45 ദശലക്ഷത്തിനും 15 ദശലക്ഷത്തിനുമിടയിൽ വർഷം പഴക്കമുള്ള ഇത്തരം ഫോസിലുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുകളിലേക്ക് ഭക്ഷണവുമായി പോകുന്ന നിലയിൽ, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തിനിടെ പ്രതിരോധഭാവത്തിൽ കുടുങ്ങിപ്പോയ നിലയിൽ, കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി സ്വീകരിച്ച പ്രതിരോധ രൂപത്തിൽ, അതുമല്ലെങ്കിൽ വേട്ടയാടുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ സ്രവം പുറപ്പെടുവിക്കുന്ന രൂപത്തിൽ തുടങ്ങിയവ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റെല്ലാ ഫോസിലുകളെയും പോലെ പശയിൽ സംരക്ഷിക്കപ്പെട്ട ഫോസിലുകൾ സുപ്രധാനമായ ആ യാഥാർത്ഥ്യം വിശദീകരിക്കുന്നു. ജീവജാലങ്ങൾ ദശലക്ഷക്കണക്ക് വർഷങ്ങളായി മാറ്റമേതുമില്ലാതെ നിലനിൽക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവ ഒരിക്കലും പരിണാമത്തിന് വിധേയമായിട്ടില്ല. പശയിൽ കുടുങ്ങി സംരക്ഷിക്കപ്പെട്ട നിലയിൽ ലഭ്യമായ ആയിരക്കണക്കിന് ഫോസിലുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ചിതലുകൾ ചിതലുകളായും, ഉറുമ്പുകൾ എല്ലാ കാലത്തും ഉറുമ്പുകളായും, തവളകൾ തവളകളായും, പുൽച്ചാടികൾ എക്കാലവും പുൽച്ചാടികളായും, ഈയാമ്പാറ്റകൾ എല്ലാ കാലത്തും ഈയാമ്പാറ്റകളായും തന്നെ നിലനിൽക്കുന്നു എന്നാണ്. അതായത്, ഇവയിൽ ഒരു ജീവിവർഗവും യാതൊരു തരം മാറ്റത്തിനും വിധേയമായിട്ടില്ല.